നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം കെ നവീൻ ബാബുവിനെ യാത്ര അയപ്പ് ചടങ്ങിൽ ആക്ഷേപിക്കുന്ന വീഡിയോ എങ്ങനെ പ്രചരിച്ചു അതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി പല മാധ്യമങ്ങൾക്കും ഈ വീഡിയോ കൈമാറിയത് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ദിവ്യ എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു വിവരം പെട്രോൾ പമ്പിന്റെ ഫയൽ എ ഡി എം വച്ച് താമസിപ്പിച്ചെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണ് എന്നാണ് വീഡിയോ പകർത്തിയ ചാനൽ പ്രവർത്തകരിൽ നിന്ന് ജോയിന്റ് കമ്മീഷണർ വിവരങ്ങളും ദൃശ്യങ്ങളുടെ പകർപ്പും ശേഖരിച്ചു അന്വേഷണവുമായി ദിവ്യ സഹകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി അവരുടെ മൊഴി രേഖപ്പെടുത്തില്ല യാത്രയ്പ്പുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നു എന്നൊരു ആരോപണം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തള്ളി പതിനാലാം തീയതി രാവിലെ നടന്ന സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടക ദിവ്യയും അധ്യക്ഷൻ കളക്ടറുമായിരുന്നു അവിടെ വെച്ച് യാത്രയപ്പ് ചടങ്ങിന്റെ സമയം ദിവ്യ ചോദിച്ചു നവീൻ ബാബുവിനെ വിടുതൽ ചെയ്യാൻ വൈകിയത് ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാലാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് കളക്ടർ നൽകിയിരിക്കുന്നത് പമ്പ് തുടങ്ങാൻ തീരുമാനിച്ച കാര്യം ദിവ്യയോട് മുൻകൂറായി പറഞ്ഞിട്ടില്ല എന്ന് ടി വി പ്രശാന്ത് മൊഴി നൽകി ലൈസൻസ് കിട്ടുന്നത് നീണ്ടപ്പോൾ ദിവ്യയെ കണ്ടു വിവരം പറഞ്ഞു റിപ്പോർട്ട് ഇന്നോ നാളെയോ നൽകുമെന്നാണ് പുറത്തുവരുന്നത് അതേസമയം എ ഡി എഫ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതിലും പി പി ദിവ്യക്കെതിരായ കാര്യങ്ങളാണ് ഉള്ളത് നവീൻ ബാബുവിനെ പരസ്യമായി അവഹേളിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പി പി ദിവ്യയ്ക്കുണ്ടായിരുന്നത് ആ ലക്ഷ്യത്തോടെയാണ് യാത്രയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യ എത്തിയത് എന്ന തരത്തിലാണ് പോലീസിന്റെ റിപ്പോർട്ട് ും പോലീസിന് കിട്ടിയ മൊഴികളും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉറപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് കിട്ടിയിരിക്കുന്നത് റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ നിർണായകമായ ചില പ്രസ്താവനകൾ നടത്തി നവീൻ ബാബുവിന്റെ അനുഭവം ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് നവീൻ ബാബുവിന്റെ മരണം അതീവ ദുഃഖകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവീൻ ബാബുവിന്റെ ആത്മഹത്യ നടന്ന് ഒൻപതാം നാളാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം നിർഭയമായി നീതിയുക്തമായി ജോലി ചെയ്യുന്നവരെ സംരക്ഷിക്കും അത്തരക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല മനുഷ്യ സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും മുഖമുദ്രയാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ അടുത്ത കാലത്ത് നമ്മുടെ സർവീസിലുണ്ടായിരുന്ന ഒരാളുടെ കാര്യം നാട് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഘട്ടമാണിത് കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം അതീവ ദുഃഖകരമാണ് സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല ഇതുപോലൊരു ദുരന്തം ഇനി നാട്ടിലുണ്ടാകരുത് ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും അത് ഉറപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത